നവോദയയുടെ ബാനറിൽ രഘുനാഥ് പലേരി സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിലെ ഹൃദയസ്പർശിയായ ഒരു ഗാനമാണിത്. ഈ ചിത്രത്തിലൂടെയാണ് രഘുനാഥ് പലേരി എന്ന സംവിധായകന്റെയും മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകന്റെയും അരങ്ങേറ്റം. മോഹൻ സിത്താര മലയാള ചലച്ചിത്ര ഗാന സംഗീത സംവിധായകരിൽ ഏറെ പ്രശസ്തൻ. ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങളുടെ ശില്പി. 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിൽ തുടങ്ങി ഏതാണ്ട് 250 ചിത്രങ്ങളിലായി 700 പാട്ടുകൾ, മിക്കതും മലയാളികൾ നെഞ്ചോട് ചേർത്തു നിർത്തുന്ന ഗാനങ്ങളായി. ആയിരത്തി 1986 തുടങ്ങിയ ചലച്ചിത്ര സംഗീത സബര്യക്കിടയിൽ 2009 സൂഫി പറഞ്ഞ കഥ എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന അവാർഡ് ലഭിച്ചു. ഫിലിം ഫെയർ, ക്രിട്ടിക്സ് തുടങ്ങിയ ഒട്ടേറെ മറ്റവാർഡുകളും. തിരുവനന്തപുരത്ത് യേശുദാസിന്റെ തരംഗിണി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സിത്താര എന്ന മ്യൂസിക് ക്ലബ്ബിൽ വയലിനിസ്റ്റ് ആയിരുന്നു മോഹൻ. അതേ മ്യൂസിക് ക്ലബ്ബിൽ ഗാനമേളകൾക്കിടയിൽ മിമിക്രിയും മറ്റും അവതരിപ്പിക്കാൻ എത്തുന്ന മോഹന്റെ ഒരു സുഹൃത്തായിരുന്നു ഇന്നത്തെ സംവിധായകനായ ടി കെ രാജീവ് കുമാർ. ഗാനമേളകളും മറ്റുമായി വേദികൾ കയറി ഇറങ്ങുന്ന ഒരു കാലമുണ്ടായിരുന്നു മോഹനും. അപ്രതീക്ഷിതമായാണ് മോഹൻ സിനിമാ സംഗീത രംഗത്തെത്തുന്നത്. ഒരു ദിവസം സുഹൃത്ത് രാജീവ് കുമാറിന്റെ ഫോൺ വരുന്നു. നവോദയ നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിന് മ്യൂസിക് ചെയ്യാൻ എറണാകുളത്തെത്താൻ. എറണാകുളത്തെത്തിയ മോഹനോട് ജിജോ ഒരു ട്യൂൺ ഉണ്ടാക്കാൻ പറയുന്നു. അങ്ങനെ ട്യൂൺ ഉണ്ടാക്കി. ഏതൊക്കെയോ ഒരു ട്യൂൺ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ എന്തോ ട്യൂണ്. അതിനുശേഷം പിന്നെ അപ്പോൾ അവർക്ക് ഈ പാട്ട്, ഈ ട്യൂൺ അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീടും പറഞ്ഞു ഇനി കുറച്ചും കൂടി വേറെ ടൈപ്പ് ട്യൂണ് കൂടി, ഒരു നല്ല പക്ക താരാട്ടു, ഒരു ലലബി ട്യൂൺ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും ശരിക്കും പരിചയമില്ല എങ്കിൽ പോലും ഞാൻ വീണ്ടും തപ്പി പിടിച്ചിട്ട് ട്യൂൺ ഉണ്ടാക്കി. അങ്ങനെ ട്യൂൺ ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട് എന്നെ ആ പടത്തിനകത്ത് ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് അവർ പിന്നെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ്റെ വരവ്. ഡയറക്ടർ ദിവസം രാത്രി കമ്പോസിങ് കഴിഞ്ഞ ഒരു 10 വരെ ഇരുന്ന് കമ്പോസ്, അതിനുശേഷം ഇതിൻ്റെ ഡയറക്ടർ വരും, വന്ന് രഘുനാഥ് പലേരി. അപ്പോൾ രഘുവിനോട് പറയും നീ നന്നായി ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വരട്ടും. അത് അത് ഓർക്കുമ്പോൾ അതിലേറെ ടെൻഷൻ, കാരണം എനിക്ക് അറിയാൻ പാടാത്തൊരു കാര്യമാണ് എന്നെ കൊണ്ട് അവർ ചെയ്യിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര എന്താ വളരെ സന്തോഷമുണ്ട് ഇക്കാര്യത്തിൽ. കാരണം ഞാൻ ഒരിക്കലും മ്യൂസിക് ഡയറക്ടറാണെന്ന് വിചാരിച്ചതേ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ഈ ഒരു സന്ദർഭത്തിലാണ് ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആവാൻ എനിക്ക് കഴിഞ്ഞത്.
സ്വപ്നങ്ങൾ പൂവിടും പോലെ പാട്ട് ട്യൂൺ ചെയ്യുന്നു. പാട്ടുകൾ ആരെഴുതണമെന്ന ആലോചനയ്ക്കൊടുവിൽ ഒ എൻ വിയിലെത്തുന്നു. ഒ എൻ വിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം. പാട്ട് കമ്പോസ് ചെയ്തതിനു ശേഷം നവോദയയിലെ എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാരുടെയും മുൻപിൽ പാട്ടുകൾ അവതരിപ്പിക്കുന്നു. ഏവർക്കും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ മോഹന് ആത്മവിശ്വാസം കൈവരുന്നു. പിന്നീട് റെക്കോർഡിങ്ങിനായി മദ്രാസിലേക്ക്. മദ്രാസിലായിരുന്നു റെക്കോർഡിങ്. അപ്പോൾ മദ്രാസ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് 22-23 വയസ്സാണ് അപ്പോൾ എനിക്ക് ആ സമയത്ത്. അപ്പോൾ മദ്രാസിൽ പോയപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഗുണസിംഗാണ് തോന്നുന്നു എനിക്ക് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഒരുപാട് തമിഴർ എല്ലാവരും കൂടെ വന്ന് ആദ്യം ഒന്നും എൻ്റെ മൈൻഡ് ചെയ്തില്ല. അവർ ഏതൊക്കെയോ ഒരുപാട് 10-60-70 പേരുണ്ടായിരുന്നു തോന്നുന്നു ഓർക്കസ്ട്രയിൽ. അങ്ങനെ പിന്നെ ഞാൻ ഈ ട്യൂണും എൻ്റെ സംഭവങ്ങളും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു പാട്ട് ഇഷ്ടപ്പെട്ടു. ഈ പാട്ട് പിന്നെ വേണു ആണ് തോന്നുന്നു ആദ്യം പാടിയത്. വേണു അവർ പാടി, അതിനുശേഷം ചിത്രയും കൂടെ പാടി. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടെ എന്നെ വന്ന് കെട്ടുപിടിച്ചു. ഉഗ്ര മെലഡി എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടുപിടിച്ചു. മോഹൻലാൽ, പ്രതാപ് പോത്തൻ, ആഷ ജയറാം തുടങ്ങിയവരഭിനയിച്ച ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലിയിലും മറ്റുമായിരുന്നു. ഷൂട്ടിങ്ങിനു ശേഷം റീറെക്കോർഡിങ്ങിനായി മോഹൻ സിതാരയോട് മദ്രാസിലെത്താൻ ജിജോയുടെ ഫോൺ വരുന്നു. മദ്രാസിലെത്തിയ മോഹൻ സിതാരയെ ജിജോയും രഘുനാഥ് പലേരിയും ചിത്രത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ച് മ്യൂസിക്കിനെ കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു. റീറെക്കോർഡിംഗ് മുൻപ് കണ്ടിട്ട് പോലുമില്ലാതിരുന്ന മോഹൻ സിതാര ഇത് തനിക്ക് പറ്റിയ പണിയല്ലെന്നുറച്ച് ആരോടും പറയാതെ എത്രയും വേഗം അവിടെ നിന്ന് സ്ഥലം വിടാൻ തീരുമാനിക്കുന്നു. അപ്പോഴെങ്കിൽ രാജുവിനോട് വിളിച്ചു, എവിടെയാണ് വേമ തിരിച്ചു പോവാന്ന് പറഞ്ഞു. ആ പ്രോഗ്രാം ഒക്കെ പിന്നെ ചെയ്യത് ആദ്യം ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മനസ്സിലാ മനസ്സോട് കൂടെ അവിടെ പോയിട്ട് പടം അവരും പിന്നെ ഒരു തിയേറ്ററിൽ ഇട്ടിട്ട് അവർ 1, 2, 3, 4 ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ പൂർണ്ണചേരം അങ്ങോട്ട് ഓടുന്നു, അല്ലെങ്കിൽ അവിടെ നടക്കുന്നു, അല്ലെങ്കിൽ എന്തോ സംഭാഷണം, അത് 1, 2, 3, 4 പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഞാൻ പിന്നെ എല്ലാം നോട്ട് ചെയ്തു. പിന്നെ അവരുടെ റൂമിനകത്ത് അതുപോലെ രാത്രി എനിക്ക് ഇങ്ങനെ ഉറക്കമില്ല, ഒന്നുമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല, ടെൻഷൻ അടിച്ചിട്ട് പോയി. ഇതെങ്ങനെയാവും എന്നുള്ളൊരു ആൾക്കാരും നാണക്കേടാവും എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഒരു ധൈര്യമൊക്കെ സംഭരിച്ച് കണ്ണടച്ചിരുന്ന് ആ മൂഡൊന്നുകൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മ്യൂസിക് ഉണ്ടാക്കി തുടങ്ങി. മ്യൂസിക് ഉണ്ടാക്കുന്ന വെച്ചാൽ പിന്നെ അവിടുത്തെ ഒരു വിയോള വായിക്കുന്ന ആളെ വിളിച്ചു, അതുപോലെ ചെല്ലോ വായിക്കുന്ന മെയിൻ ആളെ വിളിച്ചു, അതുപോലെ കീബോർഡിസ്റ്റിനെ വിളിച്ചു, പിന്നെ അങ്ങനെ ഫ്ലൂട്ട് എന്തൊക്കെ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് അവർ തലേദിവസം റൂമിലേക്ക് വിളിച്ചിട്ട് എല്ലാവർക്കും നോട്ട്സ് കൊടുത്ത്, അതുപോലെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ നോട്ട്സ് കൊടുത്ത്. ഫസ്റ്റ് ബിറ്റ് കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് എന്താ പറയുക, കെട്ടിപ്പിടിച്ചിട്ട് അസലായിട്ട് തോന്നുന്നു. ആ കാരണം പിന്നെ അവിടെ നിന്നിട്ട് ധൈര്യമായി. പിന്നെ എന്തോ ഭാഗ്യത്തിന് അതെല്ലാം വളരെ സക്സസ്സായി. അവരുദ്ദേശികൾ വളരെ നന്നായി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ആയിരത്തി 1988 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത കുടുംബ പുരാണത്തിലെ ഗാനമാണ് ഇത്. ചിത്രത്തിന്റെ മൂഡ് മനസ്സിലാക്കാൻ വേണ്ടി സത്യൻ അന്തിക്കാട് മോഹൻ സിതാരയെ തൃശൂരിലെ ലൊക്കേഷനിലേക്ക് വിളിക്കുന്നു. പിന്നീട് മദ്രാസിൽ വെച്ചായിരുന്നു കമ്പോസിംഗ്.
അവിടേക്ക് പാട്ടുകൾ എഴുതാൻ കൈതപ്രം വരുമെന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞു. കൈതപ്രം എനിക്ക് ആളൊരു പിടിയും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തോളിലൊരു സഞ്ചും തൂക്കിയിട്ടിട്ട് താടി വെച്ചിട്ട് ഒരാൾ വന്നു. അപ്പോൾ ശരിക്കും അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ പേര് കൈതപ്രമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഞാനും റേഡിയോ സ്റ്റേഷനിൽ ഞാനും കൈതപ്രം കൂടെ പ്രോഗ്രാം നടത്തുന്നതാണ്. എന്നു വെച്ചാൽ അദ്ദേഹം കോറസ് പാടാൻ വേണ്ടി വരും, ഞാൻ വയറും വായിക്കാൻ വേണ്ടി വരും. പിന്നെ അദ്ദേഹം ആർക്ക് ആ സമയത്ത് ഇപ്പം എം ജി രാഷ്ണിട്ടോ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ട്യൂൺ അല്ല ഒരു ലിറിക് എഴുതി തന്നെയെന്ന് പറഞ്ഞ പുള്ളി അപ്പോൾ എന്തെങ്കിലും വല്ല സിഗരറ്റിൻ്റെ പിന്നകത്ത് അങ്ങനെ എഴുതി കൊടുക്കും. അങ്ങനെ ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ അദ്ദേഹം അവിടെ എന്നപ്പോഴാണ് ഞാൻ കൈതപ്പുറത്തിന് ഇതാണ് കൈതപ്പുറം എന്ന് തിരിച്ചറിഞ്ഞത്. അതിനുശേഷം പിന്നെ ഞാൻ ഈ ഫസ്റ്റ് എനിക്ക് 1 മുതൽ 0 വരെ എനിക്ക് ഒരു ട്യൂൺ ഇട്ടുണ്ടായിരുന്നു. ആ ട്യൂൺ എന്നിട്ട് പിന്നെ നമ്മൾ ഈ എന്താ പറയുക കുടുംബ പുരാണത്തിലേക്ക് എടുത്തു. അപ്പോൾ പൂങ്കാറ്റും ചായുറങ്ങും താരിത്താരോ കുഞ്ഞു കുഞ്ഞേ പിന്നെ കൈതപ്പുറം അത് വളരെ മനോഹരമായി വളരെ സ്പീഡിലാണ് അത് എഴുതി. ഞാൻ ട്യൂൺ ഇങ്ങനെ വിടുന്ന സമയത്ത് തന്നെ പുള്ളി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എഴുതി. അതുപോലെ തന്നെ അതിനകത്ത് തപ്പു തപ്പു പണിന്ന് അങ്ങനത്തെ പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ദാസറും പിന്നെ കുറച്ച് കുട്ടികളും കൂടെ പാടുന്ന ഒരു പാട്ടുണ്ട്. ഈ രണ്ട് പാട്ടും അദ്ദേഹം ഒരു ദിവസം കൊണ്ട് എഴുതി എൻ്റെ കയ്യിൽ തന്നു. സിബിമലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിൽ 1989 പുറത്തു വന്ന മുദ്ര എന്ന ചിത്രത്തിലെ ഗാനം. ഇവരുമായി ആദ്യമായി മോഹൻ സിതാര കൂടിച്ചേരുന്നത് മുദ്രയിലൂടെയാണ്.
ഈ ട്യൂൺ ആദ്യം ഞാൻ മലോഹേട്ടൻ സിറ്റുവേഷൻ, അപ്പോൾ സിബി ഉണ്ടായിരുന്നില്ല, നമ്മുടെ തൃശ്ശൂർ രാമൻ നിലയത്തിലായിരുന്നു അതിൻ്റെ കമ്പോസിങ്. അപ്പോൾ മലോഹേട്ടൻ എന്നോട് രാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ, ഇങ്ങനെയാണ്, പിന്നെ അതിന് നമുക്ക് ഒരു നല്ലൊരു മെലഡി വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു പക്വത ഇല്ലാത്ത മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു അന്ന്. അന്ന് എന്തൊക്കെ ചവറ് പോലെ എന്തൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മലോഹേട്ടൻ എന്നോട് സിറ്റുവേഷൻ ഒന്നുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞു, നമുക്ക് ഭയങ്കര ഒരു മെലഡിയാണ് വേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് ഉണ്ടാക്കിയ ഒരു പാട്ടാണത്. കാലം മാറി ഓണക്കാലം പോയി, വേലക്കാവിൽ വർണ്ണക്കോലം മാറി, തീരം തേടി അന്തിക്കാറ്റം പോയി, കൂട്ടിനായി കൂടാരം മാത്രം ഉൾക്കുടന്ന ഇതിലാത്മനംബരമിതേറ്റു. ഈ പാട്ട് ഹരിഹരനെ കൊണ്ടാണ് പാടിക്കാനിരുന്നത്. ഹരിഹരനെ സമയത്തിന് കിട്ടുന്നില്ല. അങ്ങനെയാണ് എം ജി ശ്രീകുമാറിലേക്ക് എത്തുന്നത്. തരംഗിണിയിൽ വെച്ചായിരുന്നു റെക്കോർഡിംഗ്. പുതുമഴയായി പൊഴിയാ മധുമയമായി ഞാൻ പാടാ. അങ്ങനെ എല്ലാം അങ്ങനെ അപ്പപ്പോൾ വായിച്ചുള്ള റെക്കോർഡിങ്ങാണ്, ഇന്നത്തെ പോലത്തെ റെക്കോർഡിംഗ് അല്ല. അപ്പോൾ അന്ന് മനസ്സിൽ ഒരുപാട് പ്രാവശ്യം ആ പാട്ടിന് വേണ്ടി ടേക്ക് എടുത്തു. എന്ന് വെച്ചാൽ ഒരു ഒരെണ്ണം ഒന്നുകിൽ വയലൻസ് തെറ്റിക്കും, അല്ലെങ്കിൽ ഗിറ്റാർ തെറ്റിക്കും, അല്ലെങ്കിൽ തബല തെറ്റിക്കും, അല്ലെങ്കിൽ ഫ്ലൂട്ട് തെറ്റിക്കും, അല്ലെങ്കിൽ ഫ്ലൂട്ട് വെച്ചാൽ അത്ര ഫീൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ട് രാവിലെ തൊട്ട് രാത്രി 7 മണി 8 മണി വരെ അങ്ങോട്ട് ഈ പാട്ടിൻ്റെ റെക്കോർഡിങ് ടൈം വേണ്ടി വന്നു. അപ്പോൾ ശരിക്കും ഞാൻ ഹരിഹരൻ വെച്ച പാട്ടാണ്, പക്ഷേ ശ്രീകുമാർ അത് വളരെ നന്നായി പാടിയിട്ടുണ്ടായിരുന്നു. കന്നിക്കൊമ്പിൽ മേഘത്തൂവൽ വീണു, ആരംഭത്തിൽ പൂരക്കാലം പോയി, കൂട്ടിനായി കൂടാരം മാത്രം വെണ്ണിലാവിലി മന്ത്രവേണുവിലൊരീണമായി ഇന്ന് മാറാം, വെണ്ണിലാവിലി മന്ത്രവേണുവിലൊരീണമായി ഇന്ന് മാറാം, പുതുമഴയായി പൊഴിയാം മയമായി ഞാൻ പാടാം, കടവിലെ കിളികൾ തൻ കനവിലെ മോഹമാം, പുഴയിലെ ഓണങ്ങൾ തേടും പുതുമഴയായി പൊഴിയാം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. നീ നീ എന്നരികിൽ വന്നു കണ്ണുനി തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമുരങ്ങനെപ്പോ വെറുമെപ്പോ. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്നെപ്പോ വെറുമന്നെപ്പോ. 1990 ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത വചനം എന്ന ചിത്രത്തിലെ ശ്രദ്ധേയമായ ഗാനം. ONB യുടെ വരികൾക്ക് മോഹൻ സിത്താര ഈണം പകർന്നു. യേശുദാസിന്റെ സ്വരമാധുരിയിൽ പിറന്ന ഈ ഗാനം ഇന്നും ഗാനാസ്വാദകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. എഴുതിയ ലിറിക്സിനെ തന്നെ അതിനകത്തന്നെ ഒരു ട്യൂണുണ്ടാവും, ആ ട്യൂണിൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ട്യൂൺ തന്നു, അല്ല ലിറിക്സ് തന്നു. അപ്പോൾ ഞാനിതുപോലെ ടൈപ്പ് റെക്കോർഡർ ഓൺ ചെയ്തിട്ട് അത് പെട്ടെന്ന് ഉണ്ടാക്കിയ ട്യൂണാണ്. അത് ഞാൻ പല താളത്തിലൊക്കെ നോക്കി, ഏത് താളാണോ നല്ല, ഈ താളാണോ, അല്ലെങ്കിൽ ഏത് രാഗാണോ ഇതാണോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ട്യൂണാണ് അത്, ഈ നീർമിഴിപ്പീലിൽ നിന്നുള്ള ട്യൂൺ. ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല മാനസഭാവം മൗനത്തിൽ ഒളിപ്പിച്ചു മാനിനീ നാമിരുന്നു
നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു കണ്ണു നീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഒരന്യനെ പോ വെറുമന്യനെപ്പോ. അതിനകത്ത് ഒരു ഗിറ്റാറിൻ്റെ ഒരു ബിറ്റുണ്ട്, അതും ആക്ച്വലി ഗിറ്റാർ വായിക്കുന്ന ആൾ വിട്ടു പോയതാണ് ടേക്ക് സമയത്ത്. പക്ഷേ പിന്നീട് അപ്പം നമ്മൾ രണ്ട് മൂന്ന് ടേക്ക് എടുത്തു, എന്നിട്ട് എല്ലാം പിന്നെ ഒരു ടേക്കിൽ വളരെ നന്നായിരുന്നു. പക്ഷേ ഈ ഗിറ്റാറിൻ്റെ ബിറ്റ് അദ്ദേഹം മിസ്സായിപ്പോയി. പക്ഷേ പിന്നെ ഉള്ളത് വെച്ചിട്ട് അതങ്ങനെ പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് എല്ലാം പിന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പാട്ട് റിലീസ് ചെയ്തു. അത് വളരെ പോപ്പുലറായി. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപൂവിൻ തുടിപ്പുകൾ അറിയുന്നു. അജ്ഞാതനാം സഹയാത്രികൻ. പലപ്പോഴും പാട്ടുകൾ പിറക്കുന്നത് യാദൃശ്ചികമായാണ്. വരികൾക്കിടയിലൂടെ ട്യൂണുകൾ തേടി നടക്കുമ്പോൾ ആകസ്മികമായാണ് പാട്ടുകൾ ജനിക്കുന്നത്. പാട്ടുകളുടെ വഴി തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, തുടരുന്നു. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു കണ്ണു നീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഒരന്യനെ പോ.